മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുന്നത്തൂർ കോട്ടയിലാണ് കേട്ടോ. ഈ പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരിലെ കോട്ടപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന് പറഞ്ഞുള്ള ആനയുടെ കാഴ്ചയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഈ ആനക്കോട്ടയ്ക്ക്, ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളു. നമ്മൾ കയറിയുമ്പോൾ തന്നെ ഒരു ആനേനെ കണ്ടില്ലേ, ആനയുടെ പേരാണ് കേട്ടോ നന്ദൻ. ആനനെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. കേരളത്തിലെ ഏറ്റവും വലിയ ആന തറവാട് എന്ന് വേണം പറയാൻ പുന്നത്തൂർ കോട്ട. ഇവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാവില്ല, അത്രയും രസകരമായിട്ടുള്ള ആനകളുടെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്കൊരു ആന പട്ടത്തിനായിട്ട് കാണാട്ടെ. ഈ ആനയുടെ പേരിക്ക് അറിയില്ല, അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ് നന്നായിരുന്നു. സാധാരണ നമ്മൾ പൂരത്തിനൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒക്കെ എഴുത്തിലുള്ള നെയിം പ്ലേറ്റ്സ് കണ്ടിട്ടാണ് നമ്മൾ ആനയെ തിരിച്ചറിയുക. പക്ഷേ ചിലവരങ്ങനെയല്ല, ആനേനെ കണ്ടാൽ തന്നെ തിരിച്ചറിയുക. ഇവരൊക്കെ ഇവിടുത്തെ ആനകളെ തന്നെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ കഴുത്തിലുള്ള ആ സംഭവം അവർ ഉരുവിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്ന ആനകളെയും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനകളെയും സംരക്ഷിച്ചു വരുന്നതിനായിട്ട് പണിതിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ആനക്കോട്ട. പക്ഷേ ഇവിടെയായിട്ട് നമുക്ക് കൊമ്പന്മാർക്ക് ഇടയിലായിട്ടൊരു പിടിയാനെ കാണാം കേട്ടോ. ഈ പിടിയാനയുടെ പേരാണ് നന്ദിനി. താരം ഡൊണേറ്റ് ചെയ്തൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. നന്ദിനിയുടെ അപ്പുറത്തായിട്ടും ഒരു പിടിയാന നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും വലിയ ഇവിടുത്തില്ല. ആ ഒരു ഏരിയയിലായിട്ട് കുറേ ആനകൾ നിൽക്കുന്നതായിട്ട് കാണാം. അവിടെ മതപ്പാടുള്ള ആനകളെ കെട്ടിടുന്ന ഒരു സ്ഥലമാണ്, റിസ്ട്രിക്റ്റഡ് ഏരിയയാണ്, നമുക്ക് പോകാനായിട്ട് അനുവാദമില്ല അവിടെ. ഈ പുന്നത്തൂർ ആനക്കോട്ടയിൽ 2 ക്ഷേത്രങ്ങളാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ക്ഷേത്രമാണിത് ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റേ ക്ഷേത്രം അവിടുത്തെ ഒരു തറവാടുണ്ട് അവിടെയാണ്. ഇവിടുത്തെ എൻട്രി ടൈം അതുപോലെ തന്നെ എൻട്രി ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 9 to 5 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം ഉള്ളത്. അതുപോലെ തന്നെ എൻട്രി ഫീസ് ആയിട്ട് ഒരാളുടെ നിന്ന് 20 രൂപയാണ് ഒരു മേടിക്കുന്നത്. ഇവിടെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിന് 25 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റിൽ ക്യാമറ ആണിച്ചെങ്കിൽ 100 രൂപയാണ്. പിന്നെ പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് 1500 രൂപ കൊടുക്കേണ്ടി വരും. ഈ ഒരു ആനക്കോട്ടയുടെ ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1985 കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കോട്ട നിർമ്മിക്കപ്പെടുന്നത്. ഇത് കണ്ടോ, ചേട്ടൻ സൈക്കിളിൻ്റെ മുകളിൽ ആനകൾക്ക് പട്ട വെട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോവാണ്. പിന്നെ ഇവിടെ പുക വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഹിബിഷൻ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട്. സത്യത്തിൽ നേച്ചർ ബ്യൂട്ടി എന്ന് വേണം പറയാൻ ഈ ഏരിയ. സംഭവം കണ്ടോ, നല്ല വൈബ് പ്ലേസസാണ്. ഈ ഒരു ആനക്കോട്ടയിൽ എല്ലായിടത്തും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാ മരത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ആനേനെ കണ്ടോ. എല്ലാ ആനകളും പട്ടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ ആന കളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ആനയുടെ അപ്പുറത്തെ ഷെഡിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് പാപ്പന്മാർ ശ്രമിക്കേണ്ടതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമുക്ക് എന്തായാലും ആ കുട്ടികൊമ്പൻ്റെ കളി കുറച്ച് നേരം ഒന്ന് കണ്ടു നിന്ന് നോക്കി നോക്കാം. നല്ല രസം കേട്ടോ കാണാൻ. പണ്ട് ആനക്കോട്ടയിൽ 100-ൽ കൂടുതൽ ആനകൾ ഉണ്ടാകുന്നതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് ആനകളുള്ളൂ, ഏകദേശം ഒരു 48-40 ആനകളാണ് ഉള്ളത് ഇപ്പോൾ. ഇവിടുത്തെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളെ ഗുരുവായൂർ ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഈ ആനയോട്ടത്തിൽ പങ്കെടുത്തിട്ട് ജയിച്ചിട്ടുള്ള ആനകൾക്ക് പ്രത്യേക പരിഗണനയാവും ഗുരുവായൂർ അമ്പലത്തിനുണ്ടാവുക, അതുപോലെ തന്നെ പങ്കെടുത്തിട്ടുള്ള ആനകൾക്കും. ഇവിടെ നമുക്കൊരു ആനയാണ് കേട്ടോ. ഈ ആനയുടെ പേരാണ് കേട്ടോ ഗുരുവായൂർ ബലരാമൻ. പുളിച്ച് സുന്ദരക്കൂട്ടപ്പനായിട്ട് നിൽക്കുകയാണ് ആൾ. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത, ശോഭ സിറ്റി ഓണർ സുരേഷ് ഗോപി, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറേ പേര് ഇവിടെ ആനേനെ നടക്കിയിരുത്തിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് നടന്നിട്ടുള്ള കാഴ്ചകൾ കണ്ടു നോക്കിയതാ. ഇവിടെ കുറച്ച് വർക്കേഴ്സ് ആ നടക്കുന്നൊരു വഴി ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ആനകളെ ഇവർ പരിപാലിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ പരിസരം ഇവർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. ഞാൻ ഒരുപാട് വട്ടം വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ലോക്ക്ഡൗൺ ആയ കാരണം ഇവിടെ കംപ്ലീറ്റ് അടച്ചിട്ടൊക്കെയായിരുന്നു. ഏകദേശം ഇവിടെ നമുക്ക് 4 ഭാഗം കെട്ടിയിട്ടുള്ള ഒരു സ്ഥലം കാണാം കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ ആനകളേനെയൊക്കെ കുളിപ്പിക്കാനുള്ളൊരു കുളം പോലുള്ള സംഭവം ഉണ്ടാക്കിയതാണ് കേട്ടോ. നടുക്കിലായിട്ട് ആനകളെ കെട്ടിയിരുന്നതിനുള്ള ഒരു സജ്ജീകരണം നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആനകളായിരുന്നു കേട്ടോ. ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ ചെറിയ കേശവൻ, ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി, ഇവരൊക്കെ മൺമറഞ്ഞു പോയിട്ടുള്ള ആനകളാണ്.
ഇതിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയായിരുന്നു. 1976 ഈ ആന ചെരിയുന്നത്. അതിനുശേഷം വന്നാണ് ഗുരുവായൂർ വലിയ കേശവൻ. അതും ഈ ഇട അടുത്തായിട്ട് ചെരിഞ്ഞു. ഗൈസ്, ഇവിടെ ഉള്ളൊരു സ്ഥലം കണ്ടോ, മനത്തോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നൊരു സ്ഥലം എന്തിനാ വെച്ചാൽ, കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ആനകൾ അതിനൊക്കെ മെരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണത്. കുറച്ചുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ, കാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കാട്ടാനകളെ അതിനെ മെരുക്കിയിട്ട് ചട്ടം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ആഴ്ചകളൊക്കെ കണ്ട് നടന്നു വന്നപ്പോൾ ഈ ആനയുടെ അടുത്തെത്ത ഞാൻ കുറച്ച് ലേറ്റായിട്ട്, അല്ലെങ്കിൽ ആന തുമ്പിക്കഴിഞ്ഞിട്ട് വെള്ളമെടുത്തിട്ട് കുളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. ഈ ഒരു ആനക്കോട്ടയിൽ ഏകദേശം ഒരു 130 പാപ്പന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അഡ്മിനിസ്ട്രേഷനിലായിട്ട് ഏകദേശം ഒരു 7 പേരുണ്ട്. ഇതാ കാണാമെന്ന് തോന്നുന്നുണ്ട് പാപ്പന്മാരെ റൂമുകൾ. സോ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ മറ്റു കാഴ്ചകൾ പോയിട്ട് കണ്ടു നോക്കിക്കാം നമുക്ക്. ഇവിടെ ആനയൂട്ടിന് 12,000 രൂപയാണ് ഗജക്ഷേമ നിധിക്ക് നമുക്ക് ഇഷ്ടമുള്ള പൈസ സംഭാവനയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗൈസ്, ഇവിടെ ആയിട്ട് നമുക്ക് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ഡാവനാണ് കേട്ടോ. ഈ ആനയുടെ പേരാണ് ഗോപികണ്ണൻ. ഗുരുവായൂർ ആനയോട്ടത്തിൽ കുറേ വട്ടം ജേതാവായിട്ടുള്ള ഒരു ആന കൂടിയാണ് ഈ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ടോ ആനകൾക്ക് കൊടുക്കാനുള്ള പനമ്പട്ടകൾ കൂട്ടിയിട്ടിരിക്കാണ് കേട്ടോ. നമുക്ക് ഈ ആനക്കോട്ടയ്ക്ക് തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു ബംഗ്ലാവ് കാണാം കേട്ടോ, പഴയ മോഡലുള്ള. ഇതാണ് ശരിക്കും പുന്നത്തൂര് കോട്ട. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ചെറിയ ക്ഷേത്രം കാണാം കേട്ടോ. കുറേ പഴയകാല ചിത്രങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പുന്നത്തൂർ കോട്ട. 1989 ഇറക്കിയിട്ടുള്ള സിനിമയാണ് വടക്കൻ വീരകഥ. ആ സിനിമയിൽ കാണിക്കുന്ന ചന്തുവിൻ്റെ സെയിം വീട് തന്നെയാണ് ഈ കാണുന്നത്. ഇനി വീടിൻ്റെ നടുമുറ്റത്തായിട്ട് ആമ്പിൾ നിറച്ചിട്ടുള്ള ഒരു സീനൊക്കെ ആ സിനിമയിൽ നമുക്ക് കാണാം. ഞാൻ നേരത്തെ കാണിച്ച ആ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂവാണ് കാണുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്ക് അറിയില്ല. നേരത്തെ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ നമ്മളൊരു ക്ഷേത്രം കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. പക്ഷെ ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്കറിയില്ല. വളരെ പഴക്കം ചെന്നിട്ടുള്ളും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ളൊരു ബംഗ്ലാവാണ് അത്. അതുകൊണ്ട് തോന്നുന്നുണ്ട് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, പിന്നെ ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ. ഈ ഒരു പുന്നത്തൂര് പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിച്ചെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നു. വടക്കൻ വീരകഥ എന്ന് പറഞ്ഞ സിനിമയിൽ ചന്ദന ലേവ സുഗന്ധം എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ട് സോങ്ങൊക്കെ ഉണ്ട്. ആ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മമ്മൂട്ടി ഇറങ്ങിയിടുന്നൊരു സീനൊക്കെ അതിലുണ്ട്. ആ സിനിമ കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിണ്ടാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കുക, അത് അടിപൊളി സിനിമയാണത്. ഇവിടെ ഇപ്പോൾ കൊറോണ തന്നെ ഉള്ളിൽ കയറാൻ പെർമിഷൻ ഇല്ലാത്ത കാരണമുണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ളിലത്തെ ഒരു വ്യൂ കൂടി നിങ്ങൾക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഒരു ചെരിഞ്ഞെടുക്കുന്നൊരു ആനയുടെ പ്രതിമ കാണാം. അവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഗുരുവായൂർ നന്ദൻ്റെ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചല്ലോ. ആനയുടെ പ്രത്യേകത ഞാൻ പറയാൻ വന്നുപോയിട്ടാണ്. ആനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഭാരം കൂടിയതും അതുപോലെ തന്നെ ഏറ്റവും വിസ്തീർണം കൂടിയതായിട്ടുള്ള ഇവിടുത്തെ ഒരു ആനയാണിത്. ഇനി നമുക്ക് അവിടെ ആയിട്ടൊരു കുളം കാണാണ്ട് അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കിയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുളത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ അങ്ങനെ എത്തിയിരിക്കുന്നു കേട്ടോ. ഈ കുളം എന്തിനാണെന്ന് വെച്ചാൽ ആനകളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുളമാണ്. രാവിലെ ഒക്കെ വരാണിച്ചെങ്കിൽ നമുക്ക് ആനകളെ കുളിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ നമുക്ക് 4 ട്യൂബൊക്കെ വെച്ചിട്ടുള്ളൊരു ചങ്ങാടം പോലെ ഒരു സംഭവമൊക്കെ ഇവിടെ കാണാണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇതാണ്ടോ ഞങ്ങൾ ആനക്കോട്ടയത്തെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളുള്ളത് അവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവിടെയാണ്. പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ പൈസ വേറെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ആനക്കോട്ടയത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ കണ്ടൊരു സംഭവമാണ് കേട്ടത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് പാൽബൂസ് സർബത്തതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആളൊന്ന് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ആലെടുത്തിട്ട് ഗ്ലാസ് കഴിക്കും പായസം കട്ട പൊന്തി വരാൻ വരവ് വേണ്ട, എന്ത് രസം അത്. അതിലേക്ക് 2 പാക്കറ്റ് ബൂസ്റ്റൂണിയും പൊട്ടിച്ചിട്ടാ, സംഭവം പൊളി. ഇനി 2 ഗ്ലാസത്തെ തണുത്ത പാലെടുത്ത് ഒരു ഫ്ലാസ്ക് ഒഴിക്കില്ല, എല്ലാം കൂടി ആ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ട് 4 കുടിക്ക, സംഭവം സെറ്റായി. ക്ലാസ്സിക്ക് സെർവ് ചെയ്തു. ഇതിന് ഒരു 35 രൂപ ഉള്ളൂ കേട്ടോ. അന്നത്തെ പൈസ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.